ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്നും ന്യൂമറോളജി പരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. അതായത് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു കൃത്യമായിട്ടുള്ള എല്ലാവരും അറിയേണ്ട ഒരു ക്വസ്റ്റ്യനും ഒരു സംശയവുമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം പറയാവുന്ന രീതിയിലാണ് ഈ സെക്ഷൻ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ്റെ എനിക്കൊന്ന് മൂന്നാമത്തെ വീഡിയോ ആണ്. അതിൽ എന്നോട് ചോദിച്ചിരിക്കുന്നത് ഒരാൾ 13 ആണോ ഏറ്റവും വലിയ അൺലക്കി നമ്പർ എന്നാണ്. തീർച്ചയായിട്ടും കേട്ടപ്പോഴും എനിക്ക് ദുഃഖമാണ്, വിഷമമാണ് തോന്നിയത്. കാരണം ന്യൂമറോളജി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ തെറ്റായിട്ട് മനസ്സിലാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ 13 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ തന്നെയാണ്. എന്തായാലും ആ ഒരു സംശയത്തിനെ എത്രമാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയാം. ഈ 13 എന്തുകൊണ്ടാണ് അൺലക്കി ആയിട്ട് ഇതിനെ കണക്കാക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്? ശരിക്കും ഇത് വെസ്റ്റേൺ കൾച്ചർ പ്രകാരമാണ് ഏറ്റവും കൂടുതൽ 13 അൺലക്കി ആയിട്ട് കണക്കാക്കുന്നത്. കാരണം യേശുദേവൻ്റെ ലാസ്റ്റ് സപ്പർ, അതിൽ 13 ചെയറാണ് ആ ലാസ്റ്റ് സപ്പർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 13 ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അതിലൊരാൾ എന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതൊരു ഭക്തി സൂചകമായിട്ട്. ഇപ്പം നമ്മൾ കാണാറില്ലേ പിന്നെ യേശുദേവൻ്റെ കുരിശൊക്കെ ചുമന്നുകൊണ്ട് ആൾക്കാർ നടന്നത്, അതൊരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. അതുപോലെ ഇങ്ങനെ ഒരു ദുഷിച്ച അവസ്ഥ ഉണ്ടാവാനുള്ള ഒരു മീറ്റിംഗ് ആണ് അല്ലേ. ഒരു സപ്പർ എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ഒരു ഭക്ഷണത്തിൻ്റെ അത്താഴത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഈ 13 ആ ഒന്നിച്ചുള്ള ഒരു ചെയറും ഒരു ടേബിളും ഒരു സംഭവമായിട്ട് ഭക്തർ കാണുന്നു അല്ലേ. തീർച്ചയായിട്ടും അതിനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം ഭക്തി കൊണ്ട് മുൾക്കിരീടം അണിയുന്നവരുണ്ട്, കുരിശ് ചുമക്കുന്നവരുണ്ട്, അതുപോലെ എങ്കിൽ ഈ ഒരു കാര്യം ഉപേക്ഷിക്കാം എന്ന രീതിയിൽ അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിനെ ഒരു അൺലക്കി ആയിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഈ ടേബിളിൻ്റെ, അതായത് ഭക്ഷണം കഴിക്കുന്ന തീൻമേശയുടെ കാര്യമായതുകൊണ്ട് തന്നെ പല റെസ്റ്റോറൻറ്റിലും 13 എന്ന ടേബിൾ, അതായത് ടേബിൾ നമ്പർ 13 എന്ന നമ്പർ ഉണ്ടാകാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. പ്രധാനപ്പെട്ട ഹോട്ടൽസിൽ പോലും, അതായത് എന്തിന് പറയുന്നു, ഇറ്റലിയിലെ ഒപ്പേര ഹൗസിൽ പോലും 13 എന്ന ചെയറ് വെക്കാറില്ല എന്നാണ് പറയാറ്. ഒപ്പേര ഹൗസ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, വലിയ നാടകങ്ങളോ പിന്നെ സംഗീത സദസ്സുകളോ അല്ലെങ്കിൽ വലിയ കലാവിരുന്നുകൾ ഒരുക്കുന്ന സ്ഥലം രാജകീയമായിട്ട് അല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനെ ഒപ്പേര ഹൗസ് എന്ന് പറയുന്നത് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നാടകം കളിക്കുന്നത് അതിനെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണോ ഫിലിം പ്ലേ ചെയ്യുന്നത് അതിനെ സിനിമ എന്നും പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒപ്പേര ഹൗസിൽ ഇതുപോലെ 13 എന്ന നമ്പറുള്ള ചെയറ് ഉണ്ടാകാറില്ല. അത് അവരത്രയും അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു നശിച്ച ഒരു സംഭവമാണ്. അത് അതിനെ തന്നെ എന്താ പറയുക, ആ സംഭവത്തിനെ എല്ലാറ്റിനെയും നശിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വിശ്വസിക്കുന്നവർ ഇത്രയും വലിയ ബിൽഡിങ്ങിൽ 13 ഒരു ഫ്ലോർ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലവർക്ക് തമാശ പോകും, ഇപ്പം 13 ഫ്ലോർ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുകളിലേക്ക് ഇങ്ങനെ കിട്ടും എന്ന്. അങ്ങനെയല്ല, നമ്പർ അതിനിടില്ല എന്നാണ് പറയുന്നത്. 13 എണ്ണിക്കഴിഞ്ഞാൽ 13 ഉണ്ടാവും, പക്ഷേ അതിന് 13 ഫ്ലോർ എന്ന നമ്പർ ഉണ്ടാകില്ല എന്ന് ചുരുക്കം. അതുപോലെ ഈ 13 എല്ലാ സ്ഥലത്തും ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ഇതിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പവർ ഉണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്, എല്ലാ നമ്പേഴ്സിനെയും പോലെ 13 തീർച്ചയായിട്ടും ഒരു എനർജി ഉണ്ട്. 13 എനർജി ഇതാണ്, ഈ സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ എനർജിയാണ്, മാറ്റത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട്, അതായത് നിങ്ങളൊരു നല്ല വീട് എടുക്കുന്നു, വളരെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വീട് എടുക്കും, എന്നിട്ട് അതിന് നമ്പർ വരുന്നത് 13. മാറ്റത്തിൻ്റെ എനർജിയാണെന്ന് പറഞ്ഞാൽ പിറ്റത്തെ ദിവസം തന്നെ വീട് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വിഷമാകും അല്ലേ. അപ്പോൾ അത്തരത്തിൽ വീടിൻ്റെ നമ്പറുകൾ ആൾക്കാർ 13 വെക്കാറില്ല. അപ്പോൾ അത് മാറ്റം നല്ലതിലേക്ക് മാറാം. അങ്ങനെ നല്ലതിലേക്ക് മാറിയ ഉദാഹരണം എൻ്റെ കയ്യിലുണ്ട്. അതായത് നമ്മുടെ പ്രണബ് മുഖർജിയെ കുറിച്ചിട്ട് അറിയാമല്ലോ, അദ്ദേഹം പാർലമെൻറ്റേറിയൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ബംഗ്ലാവ് 13 നമ്പറായിരുന്നു. പല ആൾക്കാരും അദ്ദേഹത്തിന് ഉപദേശിച്ചിരുന്നു 13 എടുക്കരുത്, 13 എടുക്കരുത്. പ്രണബ് മുഖർജി പറഞ്ഞു, എനിക്ക് 13 മതി, ഞാൻ 13 എന്ന ബംഗ്ലാവിലെ അദ്ദേഹം താമസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 13, അതായത് ആ ബംഗ്ലാവിന്, അതായത് പാർലമെൻറ്റേറിയന് ഒരു ഹൗസ് കൊടുക്കുമല്ലോ, അതിന് 13 എന്ന നമ്പറിലായിരുന്നു താമസിച്ചത്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസും 13
അതും ഒരു അത്ഭുതമല്ലേ. ഇനി അത് പോകട്ടെ, അദ്ദേഹത്തിൻ്റെ വിവാഹം ചെയ്ത ഡേയും 13 എനർജി ആയിരുന്നു. അപ്പോൾ ഇത്രയും അദ്ദേഹം 13 അദ്ദേഹം ആകർഷിച്ചെടുക്കുക. അദ്ദേഹം അവിടെ നിന്ന് ആ കസേരയിൽ നിന്ന് അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയുടെ കസേരയിലേക്കാണ് മാറിയത്. പക്ഷേ അത് നല്ല മാറ്റമായിരുന്നു. തീർച്ചയായും പ്രണാബ് മുഖർജി നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല മാറ്റമായിരുന്നു. അപ്പോൾ നമ്മൾ 13 മാറ്റത്തിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും അതെ. അപ്പോൾ അത് നല്ലത് മോശം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കണം. അതുകൂടാതെ അപ്പോളോ 13 അതായിരുന്നു ചന്ദ്രനിൽ ഇറങ്ങിയും അതൊക്കെ വൻ വിജയമായിരുന്നു അല്ലേ, അതൊക്കെ നിങ്ങൾക്കറിയാം എന്നിരുന്നാലും. പക്ഷേ അതിൻ്റെ അപ്പോളോ 13 എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ടോട്ടൽ എനർജി വരുന്നത് 38 38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മഹത്തരായ ശക്തിയുള്ള ഒരു എനർജിയായിരുന്നു അല്ലേ. 38 മഹാത്മാഗാന്ധിജിക്കും ഹിറ്റ്ലറിനുമുള്ള എനർജിയാണ് 38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സമാധാനത്തിൻ്റെ ആണ്, ഒന്ന് ഏറ്റവും ഇരുളും വെളിച്ചവും തമ്മിലുള്ള ഡിഫറൻ്റ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും 38 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വളരെ ശക്തമായിട്ടുള്ള എനർജി തന്നെ അതായിരുന്നു അപ്പോളോ 13. എന്നാലും അതിന് 13 എന്നുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത ഒരു സാധനത്തിൻ്റെ ഒക്കെ എനർജിനെയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി അതല്ല, ഒരാൾ ഡേറ്റ് ഓഫ് ബർത്ത് 13 ഞാൻ പേടിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മറ്റെല്ലാവരെ പോലെയും അവർക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ. എന്ന് വെച്ചിട്ട് 13 പ്രത്യേകിച്ച് ഒരു അൺലക്കി ആണ്, മോശമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ടതേ ഇല്ല. കാരണം 13 ജനിച്ചാൽ ലോക പ്രശസ്തരായ ഒട്ടേറെ പേരുണ്ട്. പിന്നെ എങ്ങനെ അവരൊക്കെ ലോക പ്രശസ്തർ ഇത്രയും നമ്മൾക്കറിയാം. ഞാൻ എപ്പോഴും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് റൂണി കൊളിമാൻ. അതായത് 8 മിസ്റ്റർ ഒളിമ്പ്യ ആയ വ്യക്തിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തവണ മിസ്റ്റർ ഒളിമ്പ്യ ആയ ആളാണ് പിന്നെ റോണി കൊളിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു ആൾ കൂടി പങ്കിടുന്നുണ്ട്, ഒരു മിസ്റ്റർ ലീ എന്നായിട്ടാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. തീർച്ചയായിട്ടും അദ്ദേഹം 8 ഒളിമ്പ്യ ആണ്. പക്ഷേ മിസ്റ്റർ നമ്മുടെ അർണോൾഡൊക്കെ 7 മിസ്റ്റർ ഒളിമ്പ്യ ആയത്. അതുപോലെ ഇത്രയും പ്രശസ്തരായവരൊക്കെ ഇത്രയും റോണി കൊളിമാനാണ് 13 ഡേറ്റ് ഓഫ്. അതുപോലെ ശ്രീ രവിശങ്കർ, അദ്ദേഹത്തിൻ്റെ നമ്പറും 13. അതേപോലെ ഒന്ന് ഈ ലെവലാണെങ്കിൽ ഒന്ന് ഈ ലെവലുള്ളത് ഇവിടെ ശ്രീ രവിശങ്കർ 13 ആകുമ്പോൾ ഇവിടെ സണ്ണി ലിയോൺ 13 എനർജിയാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ പേരുണ്ട്. ഇത് നമ്മളെ മലയാളത്തിലേക്ക് വരുമ്പോൾ വാണി വിശ്വനാഥ്, പിന്നെ ഗൗതമി നായർ, വിനയ് ഫോർട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കലാകാരന്മാർ 13 എനർജിയാണ്. പ്രതാവ് പോൾത്തേൻ, നമ്മുടെ പ്രണവ് മോഹൻലാൽ ഇവരൊക്കെ 13 എനർജിയാണ്. ഇവരൊക്കെ ഹൈ ലെവൽ തന്നെയല്ലേ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ ജനിച്ചിട്ടുണ്ടെങ്കിലോ അവരുടെ ലൈഫ് പാത്ത് നമ്പർ 13 ആണെങ്കിലോ തീർച്ചയായിട്ടും അതൊരു അൺലക്കി അല്ല എന്ന് വെച്ചിട്ട് വെറും ലക്കി എന്ന് അതിനെ കൊണ്ട് അർത്ഥമില്ല. സാധാരണ മറ്റെല്ലാ എനർജീനെ പോലെ അവരുടെ എനർജിക്കും കൃത്യതയുണ്ട്. അവർക്ക് ഒരുപാട് നല്ല ക്വാളിറ്റി കൂടിയുണ്ട് അവരുടെ സ്വഭാവത്തിന്. അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി, പിന്നെ കോവർക്കേഴ്സിനെ കൂടെയുള്ളവരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു എനർജി, അതുപോലെ ഹാർഡ് വർക്കിംഗ്. അവർ ഹാർഡ് വർക്ക് ചെയ്യാനും ഭയങ്കരം അതായത് ഒരു കഴിവുള്ള എനർജി തന്നെയാണ് ഈ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ ഗുണങ്ങളുള്ള നമ്പറാണ് ഈ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി യാതൊരു കാരണവശാലും നിങ്ങൾ 13 അൺലക്കി നമ്പറാണെന്ന് കരുതേണ്ട. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിശ്വാസി എന്ന നിലയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ 13 ഉപേക്ഷിക്കാം. കാരണം ഈ 13 പേരിൽ ഒരാളായിരുന്നു യൂദാസ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടാണ് നമ്മുടെ യേശുദേവന് ഇതുപോലെ എന്തു പറയുക ദുഃഖം അല്ലെങ്കിൽ വിഷമം വേദന അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ളൊരു ഒരു മീറ്റിങ്ങിലാണ്, അങ്ങനെയുള്ള ഒരു കൂടി ഒരു സപ്പറിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതാം. അതല്ലാതെ 13 ഒരു അൺലക്കി നമ്പറല്ല, അത് മാറ്റത്തിൻ്റെ നമ്പർ കൂടിയാണ്. അപ്പോൾ മാറ്റത്തിൻ്റെ നമ്പറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യത്തിന് 13 ഒഴിവാക്കുക, നമുക്ക് സ്ഥിരമായി നിർത്തണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രണാബ് മുഖർജീൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ലക്കിയസ്റ്റ് നമ്പറായിരുന്നു 13, അദ്ദേഹത്തിൻ്റെ വിവാഹമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസ് 13 നമ്പറിലായിരുന്നു, അതുപോലെ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൻ്റെ നമ്പറും 13 ആയിരുന്നു. അപ്പോൾ ഇതുപോലെ 13 കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട, അതും തീർച്ചയായിട്ടും നല്ല നമ്പറാണ്, മാറ്റത്തിൻ്റെ നമ്പറുമാണ്, സൂപ്പർ നാച്ചുറൽ പവറിനോട് ഏറ്റവും അടുപ്പമുള്ള നമ്പറാണ്. 1-3 അതായത് 1 സൂര്യൻ, 3 എന്ന വ്യാഴം, കൂടിയിട്ട് രാഹുവിൻ്റെ എനർജി. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ്ഡ് മൈൻഡിനെ കൂടുതലായിട്ടും ഒരു ബാധിക്കുന്ന ഒരു എനർജി തന്നെയാണ്, ഫോക്കസ് ചെയ്യാനുള്ള ഒരാളുടെ എനർജി ഇതൊക്കെ. അപ്പോൾ ആ 3
ഒന്നിനെയും ഈ നാലിനെയും കൂടി ഒരുപാട് വിശദീകരിച്ചിട്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ചെറിയ വീഡിയോയിൽ നമുക്ക് ഇവിടെ നിർത്താം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വേണമെങ്കിൽ പറയാം. ഇതുപോലെ നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾ, അതായത് വാല്യുവബിൾ ആയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കൂ, അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ, നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്.